വന്നിരിക്കുന്നത്. നേരെ കാണാനുണ്ടല്ല. അതെ, എങ്ങനെയുണ്ട് നമ്മുടെ കുറെ കാലത്തിന് ശേഷമുള്ള ഒരു തിരിച്ചുവരവാണ് വികാസ് ബിന്ദു നടത്താൻ പോകുന്നത്. 29-ാം തീയതി തിയേറ്ററിലേക്ക് തിയേറ്ററിൽ ഇറങ്ങുകയാണ്. എന്താണ് അതിനെപ്പറ്റി പറയാൻ? എല്ലാരും വന്ന് കാണുക, എല്ലാരും വന്ന് കാണുക. എന്തായാലും അതെ, നല്ലൊരു ഒരു ഫൺ ആയിട്ടുള്ള ഒരു എന്റർടൈനർ ആണ്. എല്ലാരും വന്ന് കാണുക 29-ാം തീയതി. അത്രേ ഉള്ളൂ. അതെ കേട്ടോ, നല്ല ഒരു എന്റർടൈനർ ആയിരിക്കും, ഫാമിലി എന്റർടൈനർ ആയിരിക്കും. ഈ കാലത്ത് കുടുംബത്തോടൊപ്പം കൂട്ടുകാരോടൊപ്പം വന്ന് കാണാൻ പറ്റും. നേര് വിജയിപ്പിച്ച പോലെ തന്നെ ഈ സിനിമയും നമ്മുടെ കാണാനും എല്ലാവരും ഈ സിനിമ കാണുന്ന എല്ലാവരും നമ്മൾ സിനിമ കാണാനുണ്ടാവണം. ശരിയാ. നരേൻ മീരാജസ്മിൻ കോമ്പൗണ്ടറും അച്യുതൻ അമ്മയിലൊക്കെ എല്ലാവരും ഹൃദയത്തിലേക്ക് കയറ്റിയതാണ്. അപ്പം ഇനി എന്താണ് ശരിക്കും ഞങ്ങൾ അതിൽ പ്രതീക്ഷിക്കുന്നത്? പ്രേക്ഷകർ എന്താണ് രണ്ടുപേരുടെ ഒരു കോമ്പ്? രണ്ടുപേരെയും ഞങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ അനുയോജ്യമായ ഒരു ചിത്രം തന്നെയാണ് ക്വീൻ എലിസബത്ത്. സോ പ്രേക്ഷകർ തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആവും, സംതൃപ്തരാകും എന്നുള്ള വിശ്വാസം തന്നെ. തീർച്ചയായിട്ടും ഹാപ്പി ആയിരിക്കും ഈ സിനിമ. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്, ആരും എക്സ്പെക്ട് ചെയ്യത്തില്ല അതിൻ്റെ സ്റ്റോറി ലൈൻ. സിനിമ കാണുന്നത് അറിയത്തില്ല, പക്ഷെ ഭയങ്കര എൻ്റർടൈനറും തമാശ ഫണ്ടൊക്കെ ഉള്ളൊരു എപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമാണ്. ലാലേട്ടൻ എപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ടായിരിക്കും ഇവിടെ. അതിനെ പറ്റി നമുക്ക് എന്താ പറയാ, അത്രയും വലിയൊരു ആക്ടർ, ഒരു ലെജൻഡ്, നമ്മുടെ ഒക്കെ ഒരു ട്രഷർ ആണ് ലാലേട്ടൻ. സോ എപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു. ഇനി സോഷ്യൽ മീഡിയ സജീവമായ കാലമാണ് ഇപ്പോ. അപ്പോ ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം ചേച്ചി സ്ക്രീനിൽ വരുമ്പോ ഒരു ഡീഗ്രേഡിങ്ങിനെ പേടിക്കുന്നുണ്ടോ? നല്ലതാണ്, നല്ല അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇതിന് അപ്പുറമില്ലല്ലോ. എല്ലാം നല്ലതാണ്. നമുക്ക് എല്ലാവർക്കും എടുക്കാം. ആരും തള്ളി വീഴില്ല, അതുകൊണ്ടാണ് ഒരു മിനിറ്റ്.